ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് 1, 2, 3 പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്കോ ചിപ്സ് കുക്കീസാണ്. നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കില്ലേ. സോ ലെറ്റ്സ് വാച്ച്. ഒരു കപ്പ് നെയ്യ് നന്നായി തിളപ്പിച്ച ശേഷം നമ്മൾ 20 മിനിറ്റ് തണുപ്പിക്കാൻ വെക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 കപ്പ് പഞ്ചസാര, 2 കപ്പ് മൈദ, പിന്നെ നമ്മളെടുത്തിരിക്കുന്ന ബ്രൂവാണ് അത് ആവശ്യത്തിന്, പിന്നെ ഡാർക്ക് ചോക്ലേറ്റും ചോക്കോ ചിപ്സും. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയെ നമ്മൾ അരിച്ച് മൈദയിലേക്ക് ആഡ് ചെയ്യാണ്. വേറൊരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാര എടുത്ത് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തു. ഇതിലേക്ക് നമ്മളിനി ബ്രൂ ചേർക്കുകയാണ്, കോഫിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ബ്രൂ നമ്മൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. ബ്രൂ ആഡ് ചെയ്ത ശേഷം നേരത്തെ തണുപ്പിച്ച നെയ്യ് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിച്ച ശേഷം നന്നായിട്ട് നമുക്കിതിനൊന്ന് ബീറ്റ് ചെയ്യണം. നന്നായി ബീറ്റ് ചെയ്യുക. ബീറ്റ് വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് 1 കോഴിമുട്ട ഇട്ടു, പൊട്ടിച്ചിട്ടു. പൊട്ടിച്ച് ഒഴിച്ച ശേഷം വീണ്ടും നമ്മൾ നന്നായി ബീറ്റ് ചെയ്യുക. ബേക്കിംഗ് സോഡ ചേർത്ത മൈദ നമ്മളിതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതിനെ ബീറ്റ് ചെയ്യുകയാണ്. ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു രൂപത്തിലായി കിട്ടും. നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റോളം നമുക്കിത് ബീറ്റ് ചെയ്യണം. നന്നായി ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രൂപത്തിലായി കിട്ടും. ഇതിലേക്ക് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും ചോക്കോ ചിപ്സും ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് സ്പൂണായിട്ട് ഇതൊന്ന് ഇളക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ബേക്കിംഗ് ട്രേയിൽ ഞാൻ നെയ്യ് ബ്രഷ് ചെയ്ത ശേഷം അല്പം മൈദയും ബ്രഷ് ചെയ്തു. എന്നിട്ട് ഓരോന്നായി ഇങ്ങനെ കൈ കൊണ്ട് ചെയ്ത് കുക്കീസിൻ്റെ രൂപത്തിലാക്കി 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഒറ്റിജിയാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതേ ടെമ്പറേച്ചർ 15 മിനിറ്റ് ബേക്ക് ചെയ്ത ശേഷം നിങ്ങളെ ഞാൻ കാണിക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇനി വീട്ടിൽ ഒറ്റിജി അവൻ ഇല്ലാത്തവർക്ക് ഇത് പ്രഷർ കുക്കറിലാണെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.